अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। अब नाम इन ड्रीम कैचर्स वे मेटीरियल कई बेसिक मेटीरियल्स अत्यावश्यम कई एल मेटीरियल या अब फस्ट या ड्रीम कैचर समय या कार्ड बोर्ड्स यूस अभी ड्रेसिन्े बॉक्स उलो आ बोर्ड रौंड कट्टे षेप कट्टा अल वूल थ्रेड चुटीटा या यूस फेदर्स या यूस आ समत या वूल थ्रेडि ते ना कुलस कुछ मुत वा या अब नए संबंध बेसिकाइट वे ड्रीम कैचर मस्ट थ्रेड वे अब वूलन थ्रेड अदायु मेरी पकर कार्ड बोर्ड कटी अदायु यूस पटो अब ई ए कई कलर्स का कुछ मात्र निणीएड़ू वूलन थ्रेडा याद यूस मेटीरियल एद ड्रीम कैचर फोटो या कुरे नोक किटी अदर ब्लू कलर ब्लू पिंक वाइट ओर्म अशेमान या मैं कड़ी अब इन थ्रेड ई वूल थ्रेडा ऐटो मोस्ट इंपॉर्टेंट वेणमें या विश्वसो अद नमुक डिफरेंट टाइप का ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് റിങ്ങുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മൽ ഉണ്ടാക്കുന്ന ചെറുത് തൊട്ടിട്ട് വലുത് ഏറ്റവും വലിയ റിങ് വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരുപാട് വലുത് വരെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്ത് പോയി. യൂസ് ചെയ്യാത്ത കുറച്ചാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കീ ചെയിൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിലും കുറച്ച് വലുത് ഹാങ്ങിങ് ആയിടുന്നത്, കാർ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ പല തരത്തിൽ നമുക്ക് റിങ്സ് അവൈലബിൾ ആണ്. അത് തന്നെ സിൽവർ, മെറ്റാലിക്, ഗോൾഡ് അങ്ങനെ പല കളറിലും കിട്ടും. ഇത് വുഡിൻ്റെ റിങ്സ് ആണ്. ഇതും നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ മാത്രമല്ല നമ്മളുടെ ഡ്രീം ക്യാച്ചറിനും യൂസ് ചെയ്യാറുണ്ട്. സെയിം വുഡിൻ്റെ നിങ്ങൾക്ക് എൻ്റെ ഡ്രീം ക്യാച്ചർ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ ടൈപ്പ് ഓഫ് വുഡ് വെച്ചിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചർ. അപ്പോൾ പല തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് റിങ്ങുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളത് സെർച്ച് ഇതെല്ലാം ഞാൻ ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒക്കെ ആയിട്ട് പെർച്ചേസ് ചെയ്തതാണ്. എനിക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും അതുതന്നെയാണ്. ഡയറക്റ്റ് പോയി വരുമ്പോൾ ഒരു ക്വാളിറ്റിയിലും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതേസമയം നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ പ്രൈസിലായാലും ക്വാളിറ്റിയിലായാലും നല്ല ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് മേടിക്കാറുള്ളത്. അതിലിനി അടുത്ത നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ത്രെഡാണ്. ത്രെഡ് തന്നെ പല തരത്തിലുള്ള ത്രെഡുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടു വൂളൻ ത്രെഡ്. നെക്സ്റ്റാണ് എംബ്രോയിഡറി ത്രെഡ്സ് യൂസ് ചെയ്യും. അത് ഈ സിൽക്ക് ത്രെഡ്സ്. അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല തിളക്കം കിട്ടും, നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ കിട്ടും. ഈ വൂളൻ ത്രെഡിൻ്റെ ഒരു ഡിഫോൾട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ നൂലിങ്ങനെ പരുപരുത്ത് പൊന്തി പൊന്തി പോരും. അതേസമയം ഈ സിൽക്ക് ത്രെഡ്, എംബ്രോയിഡറി ത്രെഡ് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല, നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കതും നമ്മളിപ്പം ചൂസ് ചെയ്യുന്നത് ഈ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ്. ഒരു അതായത് മാർക്കറ്റ് ലെവലിലേക്ക് നമുക്കൊരാൾക്ക് കൊടുക്കാൻ സെല്ലിംഗ് ലെവലിലേക്കൊക്കെ വരുമ്പം നമ്മൾ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പല തരത്തിലുണ്ട്. അതായത് സിംഗിൾ കളേഴ്സ് ഉണ്ട്, പിന്നെ മിക്സഡ് കളേഴ്സ് ഉണ്ട്, മൾട്ടി കളേഴ്സ് മിക്സ് ചെയ്ത് വരുന്നതുണ്ട്. അത് കൂടാതെ ഗ്ലിറ്ററി ഗ്ലിറ്ററി ആയിട്ട് എന്നാൽ ത്രെഡിൻ്റെ ഒരു മെറ്റീരിയലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതും വരുന്നുണ്ട് ത്രെഡുകൾ. ഇത് മിക്സഡ് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഗ്ലിറ്ററി ആയിട്ടുള്ള ത്രെഡ് എന്ന് പറയുന്നത് നല്ല ഇത് എന്താ പറയുക, ഇതൊക്കെ യൂസ് ചെയ്യാൻ നല്ല രസമാണ്. നമ്മളുടെ ഡ്രീം ക്യാച്ചർ കുറച്ചുകൂടി ഭംഗി കൂട്ടുകയുള്ളൂ. എന്ത് മെറ്റീരിയൽ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുക അയ്യോ ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ ഓരോ പോർഷൻസ് ഇമ്പ്രൂവ് അത് ഏത് കാര്യത്തിനായാലും നമ്മൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പോൾ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നൈലോൺ ത്രെഡാണ്. അത് എൻ്റെ ഒരുപാടുണ്ടായിരുന്നു നൈലോൺ ത്രെഡ്, പക്ഷെ ഞാനിപ്പം കുറച്ചേ എൻ്റെ ബാക്കിയുള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എല്ലാത്തിനും ഓരോന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ നൈലോൺ ത്രെഡ് നല്ല ഭംഗിയുള്ള എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ത്രെഡാണ്. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക നല്ല ലൈറ്റ് മൾട്ടി കളറാണ് എൻ്റെ ഉള്ളത്. ഇതിൻ്റെ സിംഗിളായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നല്ല രസത്തിലിരിക്കുന്ന ഒന്നാണ് ആ ത്രെഡ്. പിന്നെ വരുന്ന നെക്സ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത് ഇത് മീറ്ററിന് മേടിക്കുന്നതാണ് കേട്ടോ. ഈ നൈലോൺ ത്രെഡ് മീറ്ററിന് ഇത്ര റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാം.
ഇത് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു റോളായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ആക്ച്വൽ നെയിം ഞാൻ മറന്നുപോയി ഈ ത്രെഡിൻ്റെ. ഇതും നമ്മുടെ ഈ ഒരു വൂളൻ അല്ലെങ്കിൽ എംബ്രോയിഡറി നൈലോണിൽ നിന്നൊക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നല്ല കട്ടിയിൽ തന്നെ വരുന്നൊരു മെറ്റീരിയലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതാ എൻ്റെ ഈ റിങ് ഞാൻ ഈ ഒരു ബ്ലാക്ക് നൂല് ത്രെഡ് വെച്ചിട്ട് റിങ് കണ്ടോ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് കിട്ടും, മാത്രമല്ല നമുക്ക് ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പൊട്ടിപ്പോയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഡ്രീം ക്യാച്ചറിനും ഓരോ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ത്രെഡ് ഐറ്റംസിൽ വരുന്നത്. നമ്മൾ ഡ്രീം ക്യാച്ചറിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് എത്തി. ഫെദേഴ്സ് ആണ്, അതായത് ഡ്രീം ക്യാച്ചർ നമ്മളിപ്പോൾ റിങ് ചുറ്റി ത്രെഡ് ചെയ്തു. ഇനി നമുക്ക് ബീഡ്സ് ഒന്നും വലിയ നിർബന്ധമുള്ള കാര്യമല്ല, അതൊക്കെ ഡെക്കറേറ്റീവ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന പിന്നെയുള്ളതാണ് ഫെദേഴ്സ് വരുന്നത്. ഫെദേഴ്സിന് പകരം വൂളൻ ത്രെഡോ അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെയുള്ള ഈ ഫെദേഴ്സ് തന്നെ അതിലും ഡിഫറെൻറ്റ് ക്വാളിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നാട്ടിൽ നിന്ന് 10 രൂപയ്ക്കൊക്കെ നമുക്ക് ഒന്നിച്ചതായതുപോലെ ഒറ്റ ഇതിൽ മേടിക്കാൻ കിട്ടും. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ ഇരിക്കുമ്പോഴത്തേനും ഇതിൻ്റെ കളർ അങ്ങ് പോയിട്ട് വൈറ്റായി മാറും. നമ്മൾ പിന്നെ ഈ പാക്കറ്റ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. പാക്കറ്റിൽ വരുന്നത് കുറച്ചുകൂടി എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്പാണ് ഫെദർ. അത് കൂടാതെ അതിന് കുറച്ചുകൂടി കളറൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഈ കാണിച്ച രണ്ട് ടൈപ്പും ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ് ഒരു ഷേപ്പിൽ വരുന്ന ഫെദറാണ്. ഞാൻ കാണിച്ചു തരാം. ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പിരിപിരിയായിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ച് എന്താ പറയുക ഫെദറായിട്ടാണ് വരുന്നത് കണ്ടോ. അതേസമയം നോർമൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ ഫെദറായിട്ടാണ്. എന്നാലും ഇത് നല്ല ഭംഗിയിൽ നിൽക്കും, കളറ് പോകുന്ന പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതേസമയം മറ്റേ ഒന്നിച്ചൊറ്റ കൊല മേടിക്കുന്ന ഫെദേഴ്സിന് കളറ് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതാ ഈ ടൈപ്പൊക്കെ കളറ് പോകാറുണ്ട്, പക്ഷേ ഈ ഗ്രീൻ ടൈപ്പ് പോകാറില്ല അങ്ങനെ. ഇനി കാണിക്കുന്ന കുറച്ച് ഫെദേഴ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മേടിച്ചതാണ്. ഇതെന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ക്വാളിറ്റി ഫെദേഴ്സ് എന്ന് പറയാനുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. നല്ല എന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക, മറ്റേ ഇപ്പം നമ്മൾ ഒന്നിച്ച് വരുന്ന ഫെദേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഫെദേഴ്സൊന്നും നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല, വളരെ കുഞ്ഞി. ചിലതിന് നമുക്ക് അഴിച്ചെടുത്ത് വരുമ്പോഴേക്കും നമുക്കൊന്നും അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയത്. എന്നാൽ ഇതിൽ നിന്ന് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് യൂസ് ചെയ്യാം. പെർഫെക്റ്റ് ആണ്, കളറിങ് ആയാലും അങ്ങനെ പോവൊന്നുമില്ല. കളേഴ്സ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വല്ലാതെ റേറ്റൊന്നുമില്ല. അത് ഇത്ര പീസ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ആ റേറ്റൊക്കെ നോക്കി നമുക്ക്, അതായത് ഒരാൾക്ക് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നമ്മൾ മേടിക്കേണ്ടത്. അതല്ലാതെ നോർമൽ ഒരു റേറ്റ് പറഞ്ഞിട്ട് ഒരാൾക്ക് കാണുന്ന അതാണ് ഞാൻ പല രീതിയിൽ എൻ്റെ കയ്യിലുള്ളത് കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് തൊട്ടേ അപ്പം ചെറിയ തൂവല് തൊട്ടിട്ട് ഈ ഒരു ടൈപ്പ് തൂവല് വരെ വാങ്ങിച്ച് ട്രൈ ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഗ്ലൂ. ഞാനിപ്പം ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ വേറെ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൈറ്റർ. ലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ആ ബ്ലാക്കും ഓറഞ്ചും ത്രെഡ് കാണിച്ചില്ലേ, അതുപോലെ തന്നെ നൈലോൺ ത്രെഡ് അതിനൊക്കെ ഈ ഒരു ലൈറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫ്ലെക്സ് ടൈപ്പുള്ള ഗ്ലൂവും യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ചിലതിന്, കുറച്ചൊന്ന് ഉറപ്പിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട്. കൂടുതലും ലൈറ്ററും ഈ ഒരു ഫെവി ബോണ്ടും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഉറപ്പിലിരുന്നോളൂ, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് സിസേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടറാണ്. അതായത് വൂളൻ നൂല് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കത്രികയുണ്ട്, അതുകൂടാതെ ഞാനിങ്ങനെ ഒരു കട്ടറും ഉണ്ട് എൻ്റെ. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഞാനിതിലേതെങ്കിലുമാണ് യൂസ് ചെയ്യാറുള്ളത്. സൂചി വേണം മുത്തിടാനായിട്ട്, പക്ഷേ അതിപ്പം ഞാൻ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സൂചി ആ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയില്ല, അപ്പം ഞാൻ കാണിച്ചില്ല. നമ്മൾ നൂല് തുന്നുന്ന സൂചി ഉണ്ടല്ലോ അതിൻ്റെ വലുതൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഇത് കീ ചെയിൻസാണ്, എൻ്റെ ഒരുപാട് കീ ചെയിൻ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന ആ ഒരു കീ ചെയിനാണിത്. ഇതുപോലത്തെ കീ ചെയിൻസ് മേടിക്കാൻ കിട്ടും നമുക്ക്, 2 രൂപയൊക്കെയാണ് തോന്നുന്നു ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്
ഇതുപോലെ കണ്ടോ, അതാ വലിയ വലിയ മുത്തുകൾ, അതുപോലെ അതിൻ്റെ ചെറുത് ഏറ്റവും ചെറുത് വരെ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് മുത്തുകൾ മേടിക്കുക. ഇതൊക്കെ കുറേയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് വേറെ ക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. ആ മുത്തുകളും പിന്നെ കുറച്ച് വലുതൊക്കെ നമ്മൾ മേടിച്ച് അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റിങ് എടുത്തു, ത്രെഡ് ചുറ്റി, ത്രെഡ് ചുറ്റുന്നതിന് മുൻപ് അത് കെട്ടിയിട്ടിട്ട് അതിന് ഗ്ലൂ വെച്ചു, അതേപോലെ സിസേഴ്സ് യൂസ് ചെയ്തു, എന്നിട്ട് അതിനെ നേരെ നമ്മൾ റൗണ്ട് ചെയ്തു, വെബ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ ബീഡ്സ് വേണമെങ്കിൽ ഇതാ ഈ ബീഡ്സൊക്കെ ഇട്ട് അതിനെ അടിപൊളിയാക്കാം. അതുപോലെ തന്നെ ഫെതേഴ്സിൻ്റെ കാര്യമായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരുവിധം ഡ്രീം ക്യാച്ചറിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഡ്രീം ക്യാച്ചറിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പറയുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള എല്ലാം, അതായത് ലോ കോസ്റ്റ് തൊട്ട് അത്യാവശ്യം ഹൈ കോസ്റ്റിൽ നിൽക്കുന്ന എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിലും കൂടിയ റേറ്റുള്ളതും ഇതിലും നല്ല ഒരുപാട് MDF ഒരു ഷേപ്പ് കട്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടുമില്ല എന്നുള്ളൂ. പിന്നെ അതായത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് മേടിക്കാൻ കിട്ടും, നമ്മൾ ഒട്ടിച്ച് ജസ്റ്റ് ഡെക്കറേഷൻ വെക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ ബോൾസ് കിട്ടും. അപ്പോൾ എല്ലാം നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് മേടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ തീം അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓരോ തീമിൽ സെല്ല് ചെയ്യുമ്പോൾ ആ തീം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അതാ ഈ റിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പ്രിംഗ് ആക്ച്വലി ഇതിൽ നമ്മൾ മറ്റേ കട്ട് ചെയ്തെടുക്കുന്ന റിങ്സാണ്. എനിക്ക് കീ ചെയിൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ആവശ്യം വരാറുണ്ട്. അതുകൊണ്ട് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതല്ല, എന്നാലും ഞാനിത് മേടിച്ച് വെക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഡ്രീം ക്യാച്ചർ മെറ്റീരിയൽസ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി എന്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.